ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ചേർന്ന മലയാളികളിൽ 8 പേർ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ സ്ഥിരീകരണം. കാസർഗോഡ് നിന്ന് ISൽ ചേർന്നവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ കേരളത്തിലെ ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ച് നേരത്തെ വിവരം ലഭ്യമായെങ്കിലും NIയുടെ സ്ഥിരീകരണം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ നങ്കർഹാൾ പ്രവിശ്യയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിലാണ് മലയാളികൾ കൊല്ലപ്പെട്ടതെന്ന് കേരള പോലീസിനെ NIA അറിയിച്ചു. കൂടുതൽ നടപടികൾക്കായി NIA അഫ്ഗാൻ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തൃക്കരിപ്പൂർ ഉടുമ്പൻതലയിലെ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ISൽ ചേർന്ന 23 പേരിൽ ഉൾപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട 8 പേരും. അബ്ദുൾ റാഷിദും ഒപ്പമുള്ളവരും ടെലഗ്രാമിലൂടെ പല ഘട്ടങ്ങളിലെ ബന്ധുക്കളെ അറിയിച്ച മരണങ്ങൾക്കാണ് ഇപ്പോൾ സ്ഥിരീകരണമുണ്ടായത്. അതേസമയം അബ്ദുൾ റാഷിദ് 2 മാസം മുൻപ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചെങ്കിലും NIA ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പടന സ്വദേശികളായ മുഹമ്മദ് മുർഷിദ്, ഹഫീസുദ്ദീൻ, ഷിഹാസ്, അജ്മല, തൃക്കരിപ്പൂരിലെ സർവീസ് സഹകരണ ബാങ്കിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് മർവൻ, ഇളമ്പഞ്ചലയിലെ മുഹമ്മദ് മൻഷാദ്, പാലക്കാട് സ്വദേശികളായ ബാസ്റ്റിൻ, ഷിബി എന്നിവരാണ് വിവിധ ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടതെന്നാണ് സ്ഥിരീകരണം. 2016 ജൂൺ മുതലാണ് ISൽ ചേരാനായി ഇവർ ഇന്ത്യ വിടുന്നത്. ISന്റെ കേരള കമാൻഡർ എന്ന് അറിയപ്പെടുന്ന തൃക്കരിപ്പൂർ ഉടുമ്പൻതല സ്വദേശി അബ്ദുൾ റാഷിദ് അബ്ദുള്ളയും ഭാര്യ എറണാകുളം സ്വദേശി ആയിഷ എന്ന സോണി സെബാസ്റ്റ്യനും 3 മാസം മുമ്പ് അഫ്ഗാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൂചന പുറത്തു വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസ്താൻ പ്രവിശ്യയിൽ അമേരിക്കയുടെ ഡ്രോൺ നടത്തിയ ബോംബാക്രമണത്തിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളും 4 കുട്ടികളുമടക്കം 9 പേർ കൊല്ലപ്പെട്ടെന്നാണ് സൂചന. എന്നാൽ അബ്ദുൾ റഷീദ് മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയുന്നില്ല. അബ്ദുള്ളയും ആയിഷയുമാണ് കേരളത്തിൽ നിന്ന് യുവാക്കളെ ISലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചിരുന്നത്. ഇയാൾ ISൽ ചേർന്ന ശേഷം വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നാട്ടിലുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിലെ ഖലീഫത്ത്, മെസ്സേജ് ടു കേരള എന്നീ പേജുകളിലൂടെ സന്ദേശങ്ങൾ വന്നിരുന്നു. 3 മാസമായി ഈ പേജുകളിലൂടെ മെസ്സേജുകളൊന്നും വരാത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടെന്ന സൂചന ലഭിച്ചത്. ഇതിനുശേഷമാണ് NIA അന്വേഷണം തുടങ്ങിയത്. അബ്ദുള്ള കൊല്ലപ്പെട്ടെന്ന സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിലും സംഘടനയുടെ ടെലഗ്രാഫ് സന്ദേശങ്ങളിലും പ്രചരിച്ചിരുന്നു. സിറിയയിലെ ഇംഗ്ലീഷ് പത്രവും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിലുണ്ടായ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതിന് പിന്നിൽ അബ്ദുള്ള ഉണ്ടായിരുന്നു എന്നതായും സൂചന ഉണ്ടായിരുന്നു. അബ്ദുള്ളയാണ് 3 വർഷം മുമ്പ് കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ നിന്ന് 21 പേരെ IS ക്യാമ്പിലെത്തിച്ചത്. കൊല്ലപ്പെട്ട 5 പേരടക്കം തൃക്കരിപ്പൂർ പടന്ന ഭാഗങ്ങളിലെ മലയാളികളെ ശ്രീലങ്കയിലൂടെ അഫ്ഗാനിലെത്തിച്ചതും ഇയാളായിരുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ട മലയാളികളുടെ വിവരവും അബ്ദുള്ളയാണ് നൽകിയിരുന്നത്. സിറിയ, കാബൂൾ എന്നിവിടങ്ങളിൽ താവളം അടിച്ചതായിരുന്നു ഇയാളുടെ പ്രവർത്തനം. കൊല്ലപ്പെട്ടെന്ന വിവരം വരുന്നതിന് മുമ്പ് ഇരുവരും കാബൂളിലുണ്ടെന്ന് NIA വിവരം ലഭിച്ചിരുന്നു. കേരളത്തിൽ നിന്നും 2016 മെയ് ജൂൺ മാസങ്ങളിലായാണ് 21 പേരെ അബ്ദുൾ റാഷിദ് IS കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. ഇത് സംബന്ധിച്ച് ആദ്യം ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് NIA കൈമാറുകയായിരുന്നു. റാഷിദിന്റെ നേതൃത്വത്തിൽ IS ആശയങ്ങൾ പ്രചരിക്കുന്ന 100 ശബ്ദ സന്ദേശങ്ങൾ ടെലഗ്രാം ആപ്പ് വഴി എത്തിയിരുന്നു. ഇയാൾ പടനയിലെ പി സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഇന്ത്യയിൽ ജിഹാദ് നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും അതിനു പകരം ഖിലാഫത്ത് ശക്തിപ്പെടുത്തുന്നതിന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാനും അനുയായികളെ ആഹ്വാനം ചെയ്ത അബ്ദുൾ റാഷിദ് അബ്ദുള്ള രംഗത്ത് വന്നിരുന്നു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അഫ്ഗാനിസ്ഥാനിലെ വിശാലമായ സാധ്യതകളെക്കുറിച്ചും അബ്ദുൾ റാഷിദ് പരാമർശിച്ചത്. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.